മഹാരാഷ്ട്ര ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളും വയനാട് അടക്കമുള്ള മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകളുടെ പ്രഖ്യാപനവും ഇന്നോ നാളെയോ ഉണ്ടായേക്കാം. പ്രശാന്ത് രഘുവംശം ഒരിക്കൽ കൂടി ചേരുന്നു. പ്രശാന്ത്, ഇന്നലെ നമസ്തേ കേരളം തുടങ്ങിയപ്പോൾ നമുക്ക് 10 മണിക്ക് മുമ്പ് ഒരു തീർപ്പുണ്ടാക്കാമെന്ന് പ്രശാന്ത് പറഞ്ഞിരുന്നു, പക്ഷെ ഇന്നലെ അതുണ്ടായില്ല. ഇന്ന് 10 മണിക്ക് മുമ്പ് നമുക്കൊരു തീർപ്പുണ്ടാക്കാൻ പറ്റുമോ? അബ്ദുൾ കാത്തിരിക്കുകയാണ്, കാരണം എല്ലാ ഉദ്യോഗസ്ഥർക്കും ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ള സന്ദേശം അയച്ചിട്ടുണ്ട്. എന്തായാലും യെസ് എന്നുള്ള മറുപടി കിട്ടാനായി കാത്തിരിക്കുകയാണ്. ഇന്നലെ യെസ്സും ഇല്ലായിരുന്നു, നോയും ഇല്ലായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് വലിയ മൗനമാണ് ഇന്നലെ കണ്ടത്. എന്തായാലും കമ്മീഷൻ എപ്പോൾ ഈ ഒരു പ്രഖ്യാപനം നടത്തും എന്നുള്ള കാര്യം ഇതുവരെ അറിയിച്ചിട്ടില്ല. സാധാരണ ഇന്നിപ്പോൾ പ്രഖ്യാപനം നടക്കുകയാണെങ്കിൽ തലേദിവസവും മാധ്യമങ്ങളെ അറിയിക്കാറുണ്ട്, നാളെ തയ്യാറായിരിക്കാനുള്ള നിർദ്ദേശം കമ്മീഷൻ നൽകാറുണ്ട്. ഇന്നലെ അത്തരത്തിലുള്ള നിർദ്ദേശം ഒന്നും മാധ്യമങ്ങൾക്ക് എന്തായാലും നൽകിയിട്ടില്ല. ജാർഖണ്ഡ്, മഹാരാഷ്ട്ര ഈ രണ്ട് സംസ്ഥാനങ്ങളുടെ കൂടെ തന്നെ ഏതാണ്ട് 45 നിയമസഭാ സീറ്റുകളിലുള്ള ബൈപോൾസ് പ്രഖ്യാപിക്കാനുണ്ട്. ഇതോടൊപ്പം വയനാട്, ബഷീർഗഡ് എന്നീ രണ്ട് ലോക്സഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും പ്രഖ്യാപിക്കാനുണ്ട്. ഈ പ്രഖ്യാപനങ്ങളെല്ലാം ഒന്നിച്ച് നടത്താനുള്ള സാധ്യതയാണ് കാര്യങ്ങളിലേക്ക് സാധ്യതയാണ് തെളിയുന്നത്. പക്ഷേ എന്തായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് നീട്ടിക്കൊണ്ടു പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് വ്യക്തമല്ല. ചില നേതാക്കളൊക്കെ നാളെ ആയിരിക്കും ഇതുണ്ടാവുക എന്ന സൂചനയാണ് കിട്ടിയത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും ഇപ്പോഴും സന്ദേശം എന്തെങ്കിലും കമ്മീഷൻ നൽകിയിട്ടില്ല. ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇന്ന് ഉണ്ടാവുകയാണെങ്കിൽ 10 മണിക്ക് മുമ്പാണ് സാധാരണ കമ്മീഷൻ ഇക്കാര്യത്തിലുള്ള സന്ദേശം നൽകുന്നത്. അതുകൊണ്ട് ഇന്നും കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും. ഇതിനിടയിൽ പല രാഷ്ട്രീയ പാർട്ടികളും സൗജന്യങ്ങൾ നൽകുന്ന ഒരു കാഴ്ചയാണ് മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ഒക്കെ കാണുന്നത്. മഹാരാഷ്ട്ര സർക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് സൗജന്യങ്ങൾ പ്രഖ്യാപിച്ചു, ഇന്നലെയും പ്രഖ്യാപിച്ചു. പ്രത്യേകിച്ച് മുംബൈയിലേക്ക് വരുന്ന എല്ലാ കാറുകൾക്കുമുള്ള ടോൾ എടുത്തുകളയുന്നു എന്നാണ് മഹാരാഷ്ട്ര സർക്കാർ അറിയിച്ചത്. സ്ത്രീകൾക്കുള്ള സഹായം കൂട്ടാനുള്ള തീരുമാനം നേരത്തെ എടുത്തിരുന്നു. ഒപ്പം OBC ക്രിമിനലിയർ പരിധി 15 ലക്ഷമായി ഉയർത്താൻ മഹാരാഷ്ട്ര സർക്കാർ കഴിഞ്ഞ ദിവസമാണ് തീരുമാനിച്ചത്. ജാർഖണ്ഡ് സർക്കാരാണെങ്കിൽ ഇന്നലെ 1000-ൽ നിന്ന് 2500 രൂപയായി സ്ത്രീകളുടെ പ്രതിമാസ ധനസഹായം ഉയർത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഏതാണ്ട് 50 ലക്ഷം സ്ത്രീകൾക്കാണ് ഈ ധനസഹായം നൽകുന്നത്. അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓരോ ദിവസവും ഇത് നീട്ടുമ്പോഴും സൗജന്യങ്ങൾ കൂടുതൽ ജനങ്ങൾക്ക് കിട്ടുന്ന കാഴ്ചയാണ് കാണുന്നത്.